ഹലോ, നമസ്കാരം. നക്ഷത്രാസ് വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ കേട്ടിട്ടല്ലേ, കുറച്ച് തിരക്കുകളിലൊക്കെ ആയിരുന്നു. അപ്പം ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ രാത്രി തന്നെ ഗ്യാസ് ഏകദേശം തീരാറായിരുന്നു. രാവിലെ ആയപ്പോഴത്തേക്കും ഗ്യാസ് തീർന്നു. കുറച്ച് ചമ്മന്തിപ്പൊടി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. നമ്മളെല്ലാം ഇതിൽ തന്നെയാണ് ചെയ്യുന്നതേ. നമുക്കിവിടെ വാടക വീട്ടിലായതുകൊണ്ട് തന്നെ അടുപ്പും വിറക് അങ്ങനത്തെ സംവിധാനങ്ങളൊന്നുമില്ല. ഗ്യാസും നമ്മുടെ ഒരു ഇൻഡക്ഷൻ സ്റ്റൗവും മാത്രമേ ഉള്ളൂ. കറണ്ട് ഇല്ലെങ്കിൽ പിന്നെ പട്ടിണിയാവുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് തീർന്നു. പക്ഷേ ഇതെടുക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്താൽ ഇവിടെ കൊണ്ട് തരത്തില്ല. ഞങ്ങൾക്ക് ഒരു കുറ്റിയേ ഉള്ളൂ. ഞങ്ങളിവിടെ വാടകയ്ക്ക് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ രണ്ട് കുറ്റിയായിട്ട് എടുത്തിട്ടില്ല. അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഒരു കുറ്റിയേ ഉള്ളൂ. ഇത് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് ഗ്യാസിൻ്റെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുറ്റി മാറിയിട്ട് എടുത്തുകൊണ്ട് വരണം. അപ്പോൾ ഈ എടുത്തുകൊണ്ട് വരുന്ന ഒരു കാഴ്ച നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. കാരണം ഈ മലയോര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന്. ഇവിടെ നമ്മൾ പീരുമേടാണ്. ഇവിടുത്തെ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് വീടുകളിൽ കൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വീടുകളിൽ ഗ്യാസ് കൊണ്ട് വെച്ച് കൊടുക്കണം എന്നൊരു നിയമമൊന്നും ഉണ്ടായിരിക്കില്ല. എങ്കിലും നോർമലി എല്ലായിടത്തും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് കുറ്റിയായിട്ട് വരും. അവർ വീടിൻ്റെ അടുക്കളയിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് തരുന്ന ചേട്ടന്മാരെ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇപ്പം ഈവൻ ബുക്ക് ചെയ്യുകയാണെങ്കിൽ, രണ്ട് കുറ്റിയുള്ളവരാണെങ്കിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ തന്നെയും റോഡ് സൈഡിൽ കൊണ്ട് ഇറക്കി വെച്ചിട്ട് പഴയ കുറ്റി എടുത്തുകൊണ്ട് അവർ പോകത്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വീട്ടിൽ കൊണ്ട് തരുന്ന ഒരു സംവിധാനം ഇല്ല. അപ്പോൾ വാ, നമുക്ക് പോയിട്ട് വരാം. ഇതങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്കും കാലിക്കുറ്റി ആയതുകൊണ്ട് ചേട്ടൻ തന്നെ പിടിച്ച് ഒരു വിധത്തിൽ ഇറക്കി കൊണ്ടുപോകും. പക്ഷേ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ച് നോക്കിക്കൊണ്ട് വേണം വരാൻ. കുഞ്ഞൂസും ഉണ്ട്. കുഞ്ഞൂസിനെ തന്നെ വീട്ടിലിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവളെയും കൊണ്ട് വേണം പോകാനായിട്ട്. ഞാൻ കുഞ്ഞിനെ എടുത്തോണ്ട് വരാവേ. കുഞ്ഞൂസ് ഇവിടെ ഉണ്ട്. നല്ല ഉറക്കത്തിൽ അവളെയും പൊക്കിക്കൊണ്ട് പോവുകയാണേ. മഴയുണ്ട്. മഴ ഒരിച്ചിരി മാറി നിൽക്കുക. തിരിച്ചു വരുമ്പോൾ ഏത് അവസ്ഥയിലാവുമെന്ന് അറിയത്തില്ല. ഇത്രയും നേരം ഭയങ്കര മഴയായിരുന്നു. ഗ്യാസ് എടുക്കണമെങ്കിൽ ആദ്യം കാശ് എടുക്കണമല്ലോ. അപ്പം കാശ് എടുക്കാൻ വേണ്ടിയിട്ട് എ ടി എമ്മിലേക്ക് വന്നതാണ്. അവിടെ ഗൂഗിൾ പേ ഒന്നും പറ്റില്ല. നമ്മുടെ ലോട്ടറി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം തൽക്കാലം. പൈസ തിരിച്ചു കൊടുക്കാം. കാരണം ഈ സമയത്ത് ഇറങ്ങിയ മിക്കവാറും എ ടി എമ്മിലും കാശ് കാണത്തില്ല. പിന്നെ അവിടം വരെ പോണ്ട. പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട്. ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് പോകാം. കാരണം ഇപ്പം സമയം ഏകദേശം 9:30 കഴിഞ്ഞു. ഈ സമയത്ത് ചെന്നാലേ നമുക്ക് ഗ്യാസ് കിട്ടത്തുള്ളൂ. 9:30 സമയത്ത് ചെന്നാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നേരത്തെ ഇറങ്ങിയിട്ട് ചെന്ന് വാങ്ങിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല വീട്ടിൽ. സോ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചു. ഇനിയെന്നാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓഫീസിലേക്ക് പോകാൻ പോണ്. ഈ കാണുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസാണേ. ഇവിടെ തിരിച്ച് വരണം. ഇനി ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഗ്യാസ് ഇല്ലാത്തത് കാരണം കുറച്ച് ജോലിയും കൂടെ പെൻഡിംഗ് ഉണ്ട്. ഇനി അത് എടുത്തുകൊണ്ട് പോയിട്ട് വേണം ബാക്കി പരിപാടികൾ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പോസ്റ്റ് ഓഫീസ് വരെ വരേണ്ടതാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവം സഹായിച്ച് ചെറിയതാണെങ്കിലും ഒരു വണ്ടി ഉള്ളത് കൊണ്ട് ഇത്രയുമെങ്കിലും പറ്റുന്നു. അപ്പൊ വണ്ടി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം ഓട്ടോ വിളിച്ച് അതിന് കൂലിയും കൊടുത്ത് പോയി എടുത്തുകൊണ്ട് വരേണ്ട സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ അങ്ങോട്ടുള്ളൊരു വഴിയാണത്. താഴോട്ടുള്ളൊരു ഇറക്കമാണേ. ഇപ്പൊ ഇവിടുന്നാണ് നമുക്ക് താഴോട്ട് ഇറങ്ങേണ്ടത് ഈ വഴി. പക്ഷെ അവിടെ പോയി തിരിച്ചോണ്ട് വരണം. കാരണം ഇവിടുന്ന് ഡയറക്റ്റ് കട്ട് ചെയ്ത് ഇറങ്ങാൻ പറ്റത്തില്ല. എക്സ്പേർട്ട്, ഭയങ്കര എക്സ്പേർട്ട് ആണല്ലോ ഡ്രൈവർമാരൊക്കെ വെട്ടിച്ചങ്ങ് ഇറങ്ങുമായിരിക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടുന്ന് തിരിച്ച് വണ്ടി എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. Thank you.
പിന്നെ ഇങ്ങോട്ട് എങ്ങാനും ഒരു വണ്ടി വന്നാൽ നമ്മളിങ്ങനെ ബ്ലോക്ക് ആയി പോകും. അവിടെ ഒമ്പതര കഴിഞ്ഞു ചെല്ലുന്ന അറിയാം എല്ലാം കളിക്ക് കൊണ്ടുപോയി. നമുക്കിനി കുറ്റി എടുത്തു തരണമെങ്കിൽ എഴുതി തന്ന ചേട്ടൻ തന്നെ വരണം. ഇവിടെ 10 മണി ആയിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഓട്ടോ ഈ കിടക്കുന്നതൊക്കെ വീട്ടുകാർ പറഞ്ഞു വിടുന്നതാണ്. വീട്ടുകാർ എന്താ പൈസ കൊടുത്ത് വണ്ടി വിളിച്ച് പറഞ്ഞു വിടുന്നതാണ് രാവിലെ ഗ്യാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അയ്യോ കണ്ടോ എന്തൊക്കെ അവസ്ഥകളാണ്. കാറ്റത്ത് പറന്ന് വന്ന് കുടുങ്ങിയതാ. ഓ ഓട്ടോ ചേട്ടന്റെ ഒരുപാട് വരുന്നുണ്ട്. നല്ല കാറ്റുമാണ്. എന്തൊരു കഷ്ടം നോക്കണേ ഓരോരോ കാര്യങ്ങൾ. അയ്യോ കുടുങ്ങിയ പണിയാവും. ഓട്ടോയും വരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. ഇവിടുന്ന് അങ്ങോട്ട് കേറുന്ന കാര്യം ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ വണ്ടി. കണ്ടോ വീണ്ടും തിരിച്ചോണ്ട് വരണം. കെണിയിലിട്ട് തിരിക്കാൻ പറ്റാത്തതുകൊണ്ട് കാരണം അത്രയും വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുമ്പോ നമുക്ക് ഒറ്റയടിക്ക് അങ്ങോട്ട് കേറ്റാനും പറ്റത്തില്ല. ഓട്ടോറിക്ഷയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കയറും. പക്ഷെ നമ്മള് വണ്ടിയൊക്കെ ഇനിയാണ് ഗൈസ് പണി തുടങ്ങുന്നത്. ഞാൻ ആദ്യം കുഞ്ഞിനെ കൊണ്ട് ആൻറ്റിയമ്മൂടെ വീട്ടിൽ എത്തിയിട്ട് വരട്ടെ. ചെറിയ മഴയുണ്ട് ഇവിടെ. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ പിടിച്ചു പൊക്കിക്കൊണ്ട് പോകാൻ പോവാണേ. വണ്ടി ആദ്യം മാറ്റിയിട്ടിട്ട് വരും ചേട്ടൻ. ഇവിടെ വളവാണേ നമ്മുടെ. അറിഞ്ഞ ഇവിടെ എങ്ങും വണ്ടി ഇടാൻ പറ്റത്തില്ല. ഞാനിന്ന് ശ്രമിച്ചു നോക്കിയാലോ പോകത്തില്ല ഗൈസ്.
ഉരുട്ടി കയറ്റാൻ പറ്റുന്നതായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് കണ്ടോ, ഈ സ്റ്റെപ്പ് മുഴുവൻ കയറണം, പിന്നെ ഞങ്ങളുടെ മേലത്തെ സ്റ്റെപ്പും കൂടെ കയറണം. രണ്ടുപേരും കൂടെ പിടിച്ചോണ്ട് പോകുന്നതുകൊണ്ട് മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, പരമാവധി ശ്രമിക്കാം. നമ്മൾ വാങ്ങിച്ച ഫുഡ് ചേട്ടൻ്റെ കയ്യിലുണ്ട്. ആ തുടങ്ങാം അല്ലേ. രണ്ടുപേരും കൂടെ പിടിക്കുന്നതുകൊണ്ടേ വീഡിയോ എടുക്കൽ ഞാൻ ഇങ്ങനെ തിരിച്ചു പിടിക്കാം. ഞാൻ നമുക്ക് നിന്ന് നിന്ന് ഒറ്റയടിക്ക് കയറാൻ പറ്റത്തില്ല. നല്ല കയറ്റാണ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ അല്ല ഗൈസ്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ വരെ ചെല്ലുമ്പോഴത്തേക്ക് തളന്ന് ടപ്പോന്ന് കിടക്കും. മഴ ചെറുതായിട്ടൊന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെട്ടു. പെരുമഴയായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയേനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഞെട്ടലാണ്. എല്ലാ വീട്ടിലും ഗ്യാസ് തീരും. ഗ്യാസ് തീരുന്നതിന് എന്തിനാ ഇത്ര ഞെട്ടുന്നേ എന്ന് ചോദിച്ചാൽ, രണ്ടാമത്തത് ഈ കുന്ന് കേറി പോകുന്ന ഒരു ഞെട്ടല്. ഇത് സാധാരണ ആൾക്കാർ നമ്മൾ പെട്രോൾ ഓടിച്ച് അവിടെ വരെ പോവാൻ വേണ്ടേ, അപ്പൊ അതൊന്നും ഇതിന്റെ കൂടെ കൂട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഓട്ടോ വിളിച്ച് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എങ്ങനെ പോയാലും 12,000 രൂപ അവർക്ക് ചെലവാകുന്നുണ്ട്. നമുക്ക് തന്നെ കയറാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുഞ്ഞിനെ കൊണ്ട് കയറുമ്പോഴൊക്കെ ഞാൻ ശരിക്കും അണച്ചു പോകും. അപ്പൊ ഇത്രയും വെയിറ്റ് ഉള്ള ഈ സാധനം എടുക്കുന്ന കാര്യം ആലോചിച്ച് നോക്ക. ഇത് തന്നെയാണ് ഞങ്ങൾ എപ്പോഴും സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോഴും തേയിലയൊക്കെ എടുത്തോണ്ട്. തേയില നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ, ഓഫ് റോഡാണ് പോകുന്നത് ഒന്നാമത്തെ കാര്യം. അവിടുന്ന് ഇവിടെ വന്നിട്ട് ഈ സ്റ്റെപ്പ് കയറുന്ന കാര്യം കൂടെ ആകുമ്പം എത്ര മാത്രം കഷ്ടപ്പാടുണ്ടെന്നൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ നമ്മൾ ആദ്യം നമ്മുടെ വീടിന്റെ മുറ്റത്തെത്തിയിട്ടുണ്ട്. ഇനി ഇനി വലിയൊരു കയറ്റമാണ്. അങ്ങോട്ട് നോക്കാം, ഈ കയറ്റത്തിലേക്കാണ് നമ്മൾ ഇനി പൊക്കി കയറ്റേണ്ടത്. കുഞ്ഞു സൗണ്ട് ഇരിക്കട്ടെ, നമുക്ക് ആദ്യം ഗ്യാസ് കുറ്റി കൊണ്ട് വെച്ചിട്ട് വരാം. വേണ്ട, ആൻറ്റി അമ്മൂമ്മയും കുഞ്ഞൂസും ഇവിടെ ഇരിപ്പുണ്ട്. പുറത്തോട്ടെ ഓക്കെ, ഞാൻ ഇപ്പുറത്തെ കൈ പിടിക്കട്ടെ ഫോൺ. മലമുകളിലെത്തി. അയ്യോ, ഇതാണ് ഇവിടുത്തെ പാട്. ഇന്നലെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. എന്താ രാവിലെ പല പ്രാവശ്യം കറണ്ട് പോയിട്ട്
ഒരു 10 പ്രാവശ്യം ആയിട്ട് എല്ലാം കൂടെ റെഡിയാക്കി പൊടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയി കുഞ്ഞിനെ എടുത്തോണ്ട് വരട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഗ്യാസ് എടുക്കാൻ പോകുന്നതിൻ്റെ സിറ്റുവേഷൻ. അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. Oops.